ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കാനില്ലെന്ന ഉറച്ച നിലപാടിൽ കോൺഗ്രസ്. ഇക്കാര്യത്തിൽ ഇനി ചർച്ച വേണ്ടെന്നാണ് പാർട്ടിയുടെ തീരുമാനം. അതേസമയം ചർച്ച തുടരുമെന്നും കേരള കോൺഗ്രസിന് അവകാശപ്പെട്ട സീറ്റാണെന്നും തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണെന്നും കെ എം മാണി പ്രതികരിച്ചു. ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി യു ഡി എഫ് യോഗത്തിൽ വ്യക്തമാക്കി. എന്നാൽ സീറ്റ് അവകാശവാദത്തിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിന്നു. ഇതേ തുടർന്ന് ഉഭയകക്ഷി യോഗം ചേർന്നു. അവിടെയും ഇടുക്കി തരാനാവില്ലെന്ന നിലപാട് കോൺഗ്രസ് ആവർത്തിച്ചു. പരമാവധി വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ചർച്ച തുടരും, തീരുമാനമായില്ല. ഉത്തരവാദിത്തം കോൺഗ്രസിൻ്റെതാണ്, ഞങ്ങൾക്ക് തീർന്നിട്ടില്ല, ഞങ്ങൾക്കൊരു സീറ്റ് കൂടെ കിട്ടണം. ഇടുക്കിക്കായി ഡൽഹിക്ക് പോകില്ലെന്നും കെ മാണി പറഞ്ഞു. അതേസമയം ഇനി ഇക്കാര്യത്തിൽ ചർച്ചയില്ലെന്ന ധാരണയിലാണ് കോൺഗ്രസ്. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞുവെന്നാണ് നേതാക്കളുടെ നിലപാട്. ഇടുക്കി അടക്കമുള്ള സീറ്റുകളുടെ സാധ്യതാ പട്ടികയുമായി നേതാക്കൾ ഡൽഹിക്ക് പോയി. രാവിലെ 10:48 എ കെ ജി സെന്ററിന്റെ പടിയിറങ്ങിയ ആർ എസ് പി ഇന്ദിരാഭവന്റെ പടി കയറി യു ഡി എഫിലെത്തി. പാർട്ടിയെ എടുക്കാനുള്ള തീരുമാനം യു ഡി എഫ് അംഗീകരിച്ചതോടെയാണ് ആർ എസ് പി നേതാക്കൾ മുന്നണി യോഗത്തിനെത്തിയത്. പിന്നാലെ കൊല്ലം സീറ്റ് ആർ എസ് പിക്ക് കൊടുക്കാനും യു ഡി എഫ് തീരുമാനിച്ചു. അതൊക്കെ അവർ ചെയ്യേണ്ട കാര്യമല്ലേ, അതൊക്കെ ചെയ്തോളൂ. ഒരു കൺഫ്യൂഷനും ഇല്ല, അവരെ ഉറപ്പ് തന്നിട്ടുണ്ട്, അത് രേഖപ്പെടുത്താൻ അവരെ സമ്മതിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കാൻ 4 ഉപസമിതിയെ തെരഞ്ഞെടുപ്പ് സമിതി ചുമതലപ്പെടുത്തി. സിറ്റിംഗ് എംപിമാരുടെ സീറ്റിലടക്കം 1-ലധികം പേരുകൾ ഉപസമിതി നിർദ്ദേശിക്കും. സിറ്റിംഗ് എംപിമാരിൽ എല്ലാവർക്കും സീറ്റ് കിട്ടാനിടയില്ല, ചില എംപിമാരുടെ സീറ്റും മാറും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ശ്രീ സണ്ണി ജോസഫ് എം എൽ എ, കോൺഗ്രസ് നേതാവ്. ശ്രീ മാത്യു ടി തോമസ്, മുൻ മന്ത്രി, ജനതാദൾ നേതാവ്, പ്രമുഖ മാധ്യമപ്രവർത്തകനായ ശ്രീ എൻ പി ചെക്കുട്ടി എന്നിവർ ന്യൂസ് അവറിൽ ചേരുന്നു. സി പി എം നേതാവ് ശ്രീ എം വി ജയരാജൻ അല്പസമയത്തിനകം വടകരയിൽ നിന്ന് ന്യൂസ് അവറിൽ ചേരും. ശ്രീ സണ്ണി ജോസഫ്, തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു വരുമ്പോൾ എൽ ഡി എഫിന് തുടക്കത്തിൽ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന വിലയിരുത്തലാണോ ഇപ്പോൾ കോൺഗ്രസിന്? ഇടുക്കിയിൽ കേരള കോൺഗ്രസിൻ്റെയോ ഹൈറേഞ്ച് കർഷക സമിതിയുടെയോ നിലപാട് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും അത്ര യു ഡി എഫ് വിരുദ്ധമാകില്ല എന്ന ആശ്വാസം നിങ്ങൾക്കിപ്പോഴുണ്ടോ? സണ്ണി ജോസഫ്, കേൾക്കാമോ? കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാം. സാങ്കേതിക തടസ്സം നീങ്ങിയെന്ന് തോന്നുന്നു. ശ്രീ സണ്ണി ജോസഫ്, കേരള കോൺഗ്രസും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഒക്കെ ഇടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തോടടുക്കുമ്പോൾ നിങ്ങൾക്ക് എൽ ഡി എഫിന് മേൽ മേൽക്കൈ നേടാനായി എന്നൊരു തോന്നലുണ്ടോ? വളരെ വ്യക്തമായ മേൽക്കൈ നേടാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട്. എൽ ഡി എഫിലാണ് സാധാരണഗതിയിൽ ഐക്യം പ്രത്യക്ഷപ്പെടാറ് എങ്കിൽ ഇത്തവണ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ പ്രമുഖ കക്ഷി ആർ എസ് പി മുന്നണി വിട്ടിരിക്കുന്നു, അവരെ യു ഡി എഫിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ആദ്യമേ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എൽ ഡി എഫിന് കനത്ത പ്രഹരമേൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ അന്വേഷണ റിപ്പോർട്ടർ എന്ന പേരിൽ ഉള്ള ഒരു കഥ പ്രചരിപ്പിച്ചത്. അതിനെ സംബന്ധിച്ച് തന്നെ പ്രതിപക്ഷ നേതാവ് സി പി എം നേതൃത്വത്തെ വെട്ടിലാക്കി ആ കാര്യത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അത് വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന സമയത്തിലാണ് ആർ എസ് പി ഇടതുമുന്നണി വിട്ടത്. ആർ എസ് പി മാത്രമല്ല, ഇപ്പൊ അഖിലേന്ത്യാ ലീഗ് സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫോർവേഡ് ബ്ലോക്ക് കൊല്ലത്ത് തന്നെ അതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ദേവരാജനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. ജനതാദളിന് കോട്ടയം സീറ്റ് ലഭിക്കുന്നു എങ്കിൽ അതിന്റെ നന്ദി ആരോടാണ് പറയേണ്ടത്? സി പി എം നേതൃത്വത്തോടല്ല. ജനതാദൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത് സത്യത്തിൽ ആർ എസ് പി നേതൃത്വം സ്വീകരിച്ച വളരെ കർശനമായിട്ടുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എം ഇന്ന് ജനതാദളിന് ഒരു സീറ്റ് നൽകാൻ നിർബന്ധിതരായിട്ടുള്ളത്. അങ്ങനെ ഇടതുപക്ഷ മുന്നണി ഒരിക്കലുമില്ലാത്ത പ്രതിസന്ധിയുടെ നടുവിലാണ് എങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗുമായി വളരെ രമ്യമായിട്ടുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കി, അതുപോലെ സോഷ്യലിസ്റ്റ് ജനതയുമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കി. വീരേന്ദ്രകുമാർ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. കേരള കോൺഗ്രസിന്റെ മെയിൻ പ്രശ്നം കസ്തൂരിരംഗൻ ആയിരുന്നുവെങ്കിൽ അതിലൊരടക്കാൽ ആശ്വാസം കിട്ടുന്ന രൂപത്തിൽ, പ്രതീക്ഷ നൽകുന്ന രൂപത്തിൽ അക്കാര്യത്തിലും കരട് വിജ്ഞാപനം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു. ഇടുക്കി സീറ്റിന്റെ കാര്യത്തിലും രമ്യമായ പരിഹാരമുണ്ടാക്കും.
എന്ന് കരുതാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയാണെങ്കിലും എല്ലാ കാലത്തെയും അപേക്ഷിച്ച് ഏറ്റവും യോജിപ്പോടെയുള്ള ചർച്ചകളും നയസമീപനങ്ങളുമാണ് കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കുന്നത്. തികഞ്ഞ പ്രതീക്ഷയിൽ രാഷ്ട്രീയ കേരളം യു ഡി എഫിന് അനുകൂലമായി കോൺഗ്രസിന് അനുകൂലമായി നീങ്ങുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചനകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എൻ പി ചെക്കുട്ടി, ആദ്യമേ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനായത് സി പി എമ്മിനാണ്. പക്ഷേ കോട്ടയത്ത് പ്രചാരണം തുടങ്ങിയ അവരുടെ സ്വന്തം സ്ഥാനാർത്ഥി പ്രചാരണം അവസാനിപ്പിക്കുന്നു, ഇനി ജനതാദളിന് ആ സീറ്റ് നൽകുന്നു. ആർ എസ് പി അവരെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് മറുകണ്ഠം ചാടി. എന്നു മാത്രമല്ല, പോയ ആർ എസ് പിയുടെ പ്രേമചന്ദ്രന് യു ഡി എഫ് സീറ്റും നൽകി. ചുരുക്കത്തിൽ, തിരിച്ചടിയാണോ എൽ ഡി എഫിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? തുടക്കത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി എന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ നമ്മളതിനെ വിശേഷിപ്പിക്കേണ്ടത് എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം ലീഡർഷിപ്പ് ഒരുപാട് സെൽഫ് ഗോൾ അടിച്ചു എന്നാണ്. കാരണം തിരിച്ചടി യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഒരു അടിയൊന്നും ഉണ്ടായിട്ടില്ല, മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് തന്നെ, പ്രത്യേകിച്ച് സി പി എം ലീഡർഷിപ്പിനകത്ത് ഇത്തരം വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് മുന്നണി രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറെ കൂടി പക്വതയോടുകൂടിയുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ടാണ് ഇപ്പോ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർക്ക് ഒരു തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക, പൊതുജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരു സമീപനമോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇമേജോ പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയിരിക്കുന്നത്. അത് യു ഡി എഫിന് ഏതെങ്കിലും തരത്തിൽ നേട്ടമായി തീരുമോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. തൽക്കാലം രാഷ്ട്രീയമായിട്ട് പ്രചാരണപരമായിട്ട് ഇടതുപക്ഷം വലിയ തോതിലുള്ള ഒരു ഒരു പിന്നോട്ടടിക്ക് വിധേയരായിട്ടുണ്ട്. അതിന്റെ കാരണക്കാർ അവർ തന്നെയാണ്. ശ്രീ മാത്യു തോമസ്, കോട്ടയം ജനതാദളിൽ തന്നെയാണോ മാത്യു തോമസ് മത്സരിക്കുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സീറ്റ് ചർച്ച നാളെ മാത്രമേ അന്തിമമാകുകയുള്ളൂ. ഞങ്ങൾ ചില സീറ്റുകൾ സംബന്ധിച്ച് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അതിനുള്ള തീരുമാനം നാളെ എടുക്കുകയുള്ളൂ. കിട്ടുന്ന സീറ്റിൽ ആര് മത്സരിക്കണമെന്ന കാര്യത്തിൽ ഇതുവരെ ഞാനോ എന്റെ പാർട്ടിയോ തീരുമാനമെടുത്തിട്ടില്ല, മാത്രമല്ല ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ കോട്ടയം നൽകിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. സി പി എം അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്, പരസ്യമായിട്ടല്ലെങ്കിലും. നാളെ എൽ ഡി എഫിൽ ചർച്ചയുണ്ട്. അതിനു മുമ്പ് സി പി എമ്മും ഞങ്ങളുമായിട്ട് ഒരുപക്ഷെ ഉഭയകക്ഷി ചർച്ച നടത്തിയേക്കാം. നാളെ മാത്രമേ സീറ്റ് വിഭജന ചർച്ച പൂർണ്ണമാവുകയുള്ളൂ. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടുന്ന സീറ്റ് ഏതാണെങ്കിലും അവിടെ ആരാണ് സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ച് പ്രാഥമിക ചർച്ച പോലും ഞങ്ങൾക്ക് നടത്താൻ കഴിയത്തില്ല. സീറ്റ് ഏത് എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ ചർച്ച ആരംഭിക്കാൻ കഴിയുള്ളൂ. കോട്ടയം നിങ്ങൾക്ക് എൽ ഡി എഫിന് നൽകാൻ കഴിയുന്ന ഒരു നല്ല സീറ്റാണോ, നിങ്ങളുടെ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിൽ നൽകുന്ന ഒരു സീറ്റാണോ, അതോ വടകരയാണോ കിട്ടുമെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നത് ജനതാദൾ? ഞങ്ങൾ നേരത്തെ ഒരു മുൻഗണന അനുസരിച്ചാണ് സീറ്റ് ചോദിച്ചത്. അതിന് ഈ ഘട്ടത്തിൽ അത് വിശദമാക്കി ഒരു ചർച്ചയ്ക്ക് പോകുന്നത് ഭംഗി അനൌചിത്യമായിരിക്കുമെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ചോദിച്ച മുൻഗണനയിൽ ഒന്നാം മുൻഗണന കോട്ടയത്തിനായിരുന്നില്ല. എന്നാൽ പോലും മുന്നണി ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സമന്വയ തീരുമാനം എന്താണോ എന്നുള്ളത് വരെ നാളെ മാത്രമേ ഞങ്ങൾക്ക് ഔദ്യോഗികമായി അറിയാൻ കഴിയൂ. പക്ഷെ മന്ത്രി തോമസ്, കോട്ടയത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ ആ മേഖലയിൽ ജനപ്രീതിയുള്ള, കുറച്ചെങ്കിലും സ്വാധീനമുള്ള ഒരാളെ വേണമെങ്കിൽ അതിന് നിലവിൽ എം എൽ എ മാത്യു തോമസ് തന്നെ മത്സരിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. അല്ലാതെ ഒരു നേതാവിനെ അവിടെ നിങ്ങൾക്ക് കണ്ടെത്താനാവില്ലെന്ന് പറയുന്നവരുണ്ട്. ഞങ്ങൾക്ക് ഒട്ടനവധി ആളുകൾ കോട്ടയത്ത് മത്സരിക്കാൻ യോഗ്യരായ ആളുകൾ, കേരളത്തിലെ ഏത് നിയോജകമണ്ഡലത്തിലും മത്സരിക്കാൻ പറ്റിയ ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. ദീർഘകാലം പ്രവർത്തിച്ച ആളുകൾ ഞങ്ങളുടെ പാർട്ടിയിലുണ്ട്. അപ്പൊ ഏത് ആള് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് നാളെ ശേഷം മാത്രമേ ഞങ്ങൾ കടക്കുകയുള്ളൂ. മാത്യു തോമസ്, ഈ നിങ്ങളുടെ പാർട്ടി പിളർന്നു, യു ഡി എഫിലേക്ക് പോയ ജനതാദളിന് എസ് ജെ ഡിക്ക് ഒടുവിൽ സീറ്റ് കൊടുത്തു, പക്ഷേ യു ഡി എഫ് തോറ്റ പാലക്കാടാണ് കൊടുത്തത്, അവിടെ വീരേന്ദ്രകുമാർ ഇറങ്ങുന്നു. നിങ്ങൾക്കും നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു സീറ്റല്ല എൽ ഡി എഫ് നൽകുന്നത്, കൂടുതൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റല്ല, അവർ തോറ്റ ഒരു സീറ്റ് തന്നെയാണ്. അങ്ങനെ രണ്ട് മുന്നണികളും പേരിന് വേണ്ടി സീറ്റ് നൽകിയെന്ന രീതിയിലേക്ക് ഈ ജനതാദളിനെ ഒതുക്കുകയാണോ എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇത്തവണ ഉണ്ടായ ഏറ്റവും വലിയൊരു പരിമിതി 2009 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ എൽ ഡി എഫ് നേതൃത്വം പറഞ്ഞ സീറ്റിൽ മത്സരിക്കാൻ ജനതാദൾ തയ്യാറായില്ല, അന്നത്തെ നേതൃത്വം തയ്യാറായില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഓഫർ ചെയ്ത സീറ്റ് വേണ്ട എന്ന് വെച്ച ആളുകളിൽ ഒരു ഭാഗം അപ്പുറത്ത് പോയി ഇന്ന്
ആ വയനാട് സീറ്റ് തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്ന വിരുദ്ധ വൈരുദ്ധ്യമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇത്തവണ മത്സരിക്കാൻ ഒരു അവസരം കിട്ടുന്നത് മുന്നണി സംവിധാനത്തിന്റെ ഒരു മാന്യതയും അതിന് ഞങ്ങളുടെ പങ്കാളിത്തത്തിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ. പക്ഷേ ശ്രീ മാത്യു തോമസ് അവിടെ സി പി എം ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരുന്നു. ശ്രീ മാത്യു തോമസ് നന്നായി അറിയാം തിരുവല്ലയ്ക്ക് അടുത്ത മണ്ഡലം തന്നെയാണ്. അവിടെ പ്രചാരണം തുടങ്ങിയ സി പി എമ്മിന്റെ നേതാവ് ഇപ്പോൾ പിൻവാങ്ങുകയാണ്. എന്റെ അറിവിൽ സി പി എം ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയും ഒരു മണ്ഡലത്തിലും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നേരത്തെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മത്സരിക്കാൻ ഇടവന്നാൽ ഈയാരെ സ്ഥാനാർത്ഥിയാക്കണം എന്നതിനെ സംബന്ധിച്ച് ആഭ്യന്തരമായി പാർട്ടിക്കകത്ത് ചർച്ച നടത്തിയിട്ടുണ്ടാവും. അല്ലാതെ പാർട്ടി ഇതുവരെ സി പി എം ഒരു സീറ്റിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ശ്രീ മാധുരി തോമസ്, ഈ പത്തനംതിട്ട മണ്ഡലത്തിലെ കാര്യം തന്നെ അറിയാമല്ലോ. അവിടെ നിങ്ങൾ എൽ ഡി എഫ് കണ്ടെത്തിയ പീലിപ്പോസ് തോമസ് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദനാണ് ആനിക്കാട്ട് ആ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഔദ്യോഗികമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്ന പരിപാടിയായിരുന്നു അത്. പ്രചരണ പരിപാടി ഔപചാരികമായി എന്റെ മണ്ഡലത്തിൽ ഞാൻ കൂടി ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ നടന്നതായിട്ട് എനിക്ക് ഉദ്ഘാടനം നടന്നതായിട്ട് എനിക്കറിയില്ല. ഈ ഔപചാരികമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പാർട്ടികൾ മത്സരിച്ച സീറ്റുകളെ സംബന്ധിച്ച് നിശ്ചയമുള്ള സംഗതികളിൽ ചില ആലോചനകളും തീരുമാനങ്ങളും നടപടികളിലേക്ക് ആഭ്യന്തരമായി പാർട്ടികൾക്ക് നീങ്ങേണ്ടി വരും. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ നീങ്ങാൻ ഇതുവരെ കഴിയാതെ വന്നിട്ടുള്ളത് ഞങ്ങൾ മത്സരിക്കുന്ന സീറ്റ് ഏത് എന്ന് നിശ്ചയിച്ച് ഒരു അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ല, കോട്ടയം നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല, കാരണം ആർ എസ് പി മുന്നണി വിട്ടുപോയത് കൊണ്ട് അതിനുള്ള ഒരു തന്റെ ഇടം അവർ കാണിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടി. മുന്നണി വിട്ടുപോകുന്ന ഒരു തന്റേടമൊന്നുമല്ല. ദീർഘ ദശാബ്ദങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം ഒരു ദിവസം മാറ്റി പറയുന്നത് തന്റേടമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. ഏതായാലും ആർ എസ് പിയേക്കാൾ വ്യക്തമായ ക്ലെയിം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ 4 MLA മാരുണ്ട്. ഞങ്ങൾക്ക് എല്ലാ ജില്ലകളിലും സ്വാധീനങ്ങളുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ചിരുന്നില്ല, അതുകൊണ്ടാണല്ലോ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിങ്ങൾക്കിപ്പോൾ തീരുമാനിക്കാനാവാത്തതും ആ രീതിയിലുള്ള ചർച്ചകൾ നിങ്ങൾ നടത്താത്തതും. സി പി ഐക്ക് ധാരണ ഉണ്ടായിരുന്നു, സി പി എമ്മിനും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏത് സീറ്റാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ നാളത്തെ എൽ ഡി എഫ് വിളിച്ചാൽ മറ്റന്നാൾ തന്നെ സംസ്ഥാന കമ്മിറ്റി കൂടി ഉടനെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന പ്രക്രിയയിലേക്ക് ഞങ്ങൾ നീങ്ങും. വളരെ വൈകാതെ തന്നെ അതിലൊരു ആർ എസ് പി ഇഫക്റ്റും ഇല്ല. അത് മാധ്യമങ്ങൾ വിലയിരുത്തുന്ന പോലെ വിലയിരുത്തിക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു പാർലമെന്റ് സീറ്റിന് അവകാശം ഉന്നയിക്കാനുള്ള ശക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളിൽ ജനതാദൾ എസിനാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം ഞങ്ങൾക്കില്ല. കോട്ടയത്ത് സി പി എം സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചു, ഒരർത്ഥത്തിൽ പ്രചാരണവും തുടങ്ങി. അത് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിലും പ്രഖ്യാപനത്തിന് ശേഷം വരുന്നുള്ളൂ. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു, പാർട്ടി സജ്ജമായി കഴിഞ്ഞു. മാറി ഒരു ഘടകകക്ഷി, അവിടെ വലിയ സ്വാധീനമൊന്നുമില്ലാത്ത ഒരു ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കുമ്പോൾ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമോ സി പി എമ്മിൻ്റെയും എൽ ഡി എഫ് നേതാക്കളുടെയും? അക്കാര്യത്തിലൊന്നും ഒരു സംശയം. ഞങ്ങളിപ്പോൾ കോട്ടയത്ത് മത്സരിക്കുന്ന കാര്യം അന്തിമമായിട്ടില്ല. ഇനി അന്തിമമായി കോട്ടയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഏത് പാർട്ടിയിൽ നിന്ന് ആര് വന്നാലും അവിടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ശ്രീ ചെക്കുട്ടി, കോട്ടയം സീറ്റിൽ സി പി എമ്മിന് വരുത്തേണ്ടി വന്ന മാറ്റം, ആദ്യം ശ്രീ സണ്ണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ ആർ എസ് പി വിട്ടുപോയത് കൊണ്ട് സി പി എമ്മിന് വന്ന മനം മാറ്റം തന്നെയല്ലേ? അതിലെ യാതൊരു സംശയമില്ല. കാരണം സി പി എം ഒരിക്കലും ഇങ്ങനെയൊരു വലിയ പ്രതിസന്ധി നേരിടുമെന്ന് അതിന്റെ ലീഡർഷിപ്പ് വിചാരിച്ചിരുന്നില്ല. അതൊരു വസ്തുതയാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ദീർഘകാലമായിട്ട് ഉണ്ടായിരുന്ന ജനാധിപത്യ പാരമ്പര്യങ്ങളെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കുകയും മറ്റുള്ള ആളുകൾ തങ്ങള് പറയുന്നതനുസരിച്ച് നിന്നോളും എന്നൊരു ധാരണ ലീഡർഷിപ്പിന് വന്നതും ഒക്കെയാണ് അതിന് കാരണം. എന്ന് വെച്ചാൽ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും പാലിക്കേണ്ട ഇപ്പം പരിമിതമായ മര്യാദകൾ അവർ പാലിക്കാൻ തയ്യാറാവാതെ വന്നപ്പോൾ ആർ എസ് പി വിട്ടുപോയി. അപ്പൊ സ്വാഭാവികം വിട്ടുപോയപ്പോഴാണ് ഇവരൊക്കെ തങ്ങളുടെ അടിമകളൊന്നും അല്ല, രാഷ്ട്രീയ കക്ഷികളാണ്, ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരാണ്, അവർക്കും അണികളുണ്ട് എന്ന കാര്യം സി പി എമ്മിനും സി പി എം സി പി ഐക്കും ബോധ്യമായത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സീറ്റ് കൊടുത്തു. അക്കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ജനതാദളിനും ആർ എസ് പിക്കും സീറ്റ് കൊടുക്കേണ്ടതായിരുന്നു, കിട്ടേണ്ടതായിരുന്നു. ജനതാദളിന് ഇപ്പൊ കിട്ടിയത് വളരെ സന്തോഷകരമായ സംഗതിയാണ്. കാരണം ഒരു മുന്നണിയാകുമ്പോൾ പരിമിതമായിട്ടാണെങ്കിലും റെപ്രസെന്റേഷൻ വേണം. റെപ്രസെന്റേഷൻ വളരെ വളരെ പ്രധാനമാണ്. അല്ലാണ്ട് ഏത് സീറ്റ് ജയിക്കോ ജയിക്കുന്ന സീറ്റോ തോൽക്കുന്ന സീറ്റോ എന്നുള്ളതല്ല, റെപ്രസെന്റേഷൻ വേണം എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. പക്ഷേ യു ഡി എഫിന് ഇവരൊക്കെ പറയുന്നത് പോലെ അങ്ങ് ആശ്വസിക്കാനുള്ള വകയുണ്ടോ? ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ചോദിച്ചിരുന്നു, കൊടുക്കില്ലെന്ന് പറഞ്ഞു. എന്തായാലും കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥി നിർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്.
പക്ഷേ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഒരു രാഷ്ട്രീയ നീക്കത്തിന് ഒരുങ്ങുകയാണ്. എൽ ഡി എഫിൻ്റെ പിന്തുണയോടെ അവരുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് വോട്ടുകൾ ഇവിടെ ഇടുക്കിയിലും അങ്ങ് വടക്കാണെങ്കിൽ കോഴിക്കോടും വയനാട്ടിലുമൊക്കെ യു ഡി എഫിന് നഷ്ടപ്പെടാനുള്ള സാധ്യത തെളിയുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമ്മൾ സാധാരണകൾക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള ഒരുപാട് പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, മുന്നണികളുടെ മാത്രമല്ലാത്ത പലതരത്തിലുള്ള മറ്റ് ഫാക്ടേഴ്സ് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവാറുള്ളതാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത്, നോമിനേഷൻ കൊടുത്ത സമയത്ത്, അവസാനം വരെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സാധാരണ ഇരു മുന്നണികൾക്കും വരാറുള്ളതാണ്. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഹൈറേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കസ്തൂരി രംഗനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഗൗരവമുള്ള മത്സരത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന സമയത്ത് പരിഹരിക്കപ്പെടാനാണ് സാധ്യത. കാരണം യഥാർത്ഥത്തിൽ ആ പ്രശ്നം ഒരു ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടതാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് പിന്നെ രാഷ്ട്രീയ മോഹങ്ങൾ ഉണ്ടാവുന്നതും അവര് ഒരു ജെന്യൂയിൻ ആയിട്ടുള്ള പബ്ലിക് ഗ്രീവൻസ് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. നേരത്തെ ഇതിനു മുമ്പ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി, അവർക്ക് വ്യാപാര കേരളത്തിൽ വ്യാപാരികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിനടിസ്ഥാനത്തെ സംഘടന ഉണ്ടാക്കി. പിന്നീട് നസീറുദ്ദീനൊക്കെ അത് രാഷ്ട്രീയമായിട്ട് ലാഭകരമായിട്ടുള്ള ഇടപാടാക്കാൻ ശ്രമം നടത്തിയത് പരാജയപ്പെട്ടു. അത് അത്തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു നീക്കം മാത്രമാണ് ഈ സ്ഥാനാർത്ഥികളെ നിർത്തിക്കളയും എന്നൊക്കെ ഉള്ളത്. അതൊന്നും രാഷ്ട്രീയ കക്ഷികളല്ലാത്ത ആളുകൾ നിർത്തുമായിരിക്കും, പക്ഷേ അതിന് വലിയ പിന്തുണയൊന്നും കേരളത്തിൽ സാധാരണ നില ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. താനും ശ്രീ സണ്ണി ജോസഫ്, ഇപ്പോൾ ആർ എസ് പി ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു എന്ന് നിങ്ങൾ ആവേശത്തോടെ പറയുന്നുണ്ട്. പക്ഷേ ആർ എസ് പി ഏതവസ്ഥയിലാണ് യു ഡി എഫിലേക്ക് ചേക്കേറുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആർ എസ് പിയുടെ പിന്തുണ കുറഞ്ഞു കുറഞ്ഞു വന്നത് മനസ്സിലാക്കിയിട്ടാണ് ഓരോ ഘട്ടത്തിലും സി പി എം അവർക്ക് സീറ്റ് നിഷേധിക്കുകയോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് വന്നത് കൊല്ലത്ത് നിങ്ങളുടെ അണികളിൽ നിരാശ ഉണ്ടാക്കുകയോ ഇച്ഛാഭംഗം ഉണ്ടാക്കുകയോ അവിടെ സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ യു ഡി എഫിനെതിരായ പ്രവർത്തനങ്ങൾ ഒളിച്ചെങ്കിലും നടത്താനുള്ള അവസരം ഒരുക്കുകയോ ചെയ്യുമെന്നതിനപ്പുറത്തേക്ക് എന്ത് നേട്ടമുണ്ടാക്കും യു ഡി എഫിന്? ഇല്ല ബിനു, അതിന് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചവർ ഒരുപക്ഷെ ആ സമീപനം സ്വീകരിച്ചിട്ടുണ്ടാകാം. പക്ഷെ അവർ തന്നെ ഇന്നലെ കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗമുണ്ടായിരുന്നു. അവിടുത്തെ എം പി ആയിട്ടുള്ള ശ്രീ പീതാംബരക്കുറുപ്പ് തന്നെ ആർ എസ് പിക്ക് സീറ്റ് നൽകുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആരും തന്നെ അതിനെ എതിർത്തിട്ടില്ല. കെ പി സി എക്സിക്യൂട്ടീവിൽ മഹാഭൂരിപക്ഷത്തോടുകൂടി തന്നെയാണ്, ഒരു 99% പിന്തുണയോടുകൂടി തന്നെയാണ് ആർ എസ് പിയെ മുന്നണിയിൽ പ്രവേശിപ്പിക്കാനും അവർക്ക് കൊല്ലം സീറ്റ് നൽകാനും തീരുമാനിച്ചിട്ടുള്ളത്. അവരുടെ കൂടെ 2 MLA മാരുണ്ട്, അവർക്ക് അവിടെ അടിത്തറയുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ന് യു ഡി എഫിലുള്ള ഷിബു ബേബി ജോൺ നേതൃത്വം നൽകുന്ന ആർ എസ് പിയും അതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു. അവർ തമ്മിലുള്ള ലയനത്തെ സംബന്ധിച്ച് തീരുമാനമുണ്ടായിട്ടുണ്ട്. വളരെ ന്യായയുക്തവും മാന്യവുമായിട്ടുള്ള ഒരു നിലപാടാണ് ഇരു കക്ഷികളും യു ഡി എഫ് നേതൃത്വവും സ്വീകരിച്ചത്. യു ഡി എഫിൻ്റെ പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടുകൂടിയാണ് എല്ലാ കക്ഷികളുമായിട്ട് ആശയവിനിമയം നടത്തി, എല്ലാവരുടെയും സമ്മതത്തോടുകൂടിയാണ് ആർ എസ് പിയുടെ രംഗപ്രവേശനം. ശ്രീ പ്രേമചന്ദ്രനെ പോലെ കേരളത്തിന് പ്രതീക്ഷ നൽകുന്ന ചെറുപ്പക്കാരനായ മുൻ പാർലമെന്റ് അംഗം, മുൻ മന്ത്രി എന്നീ നിലകളിലെല്ലാം കേരള രാഷ്ട്രീയം വളരെയേറെ അംഗീകരിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ കൂടി കിട്ടുന്നു. സത്യത്തിൽ സി പി എം ശ്രീ സണ്ണി ജോസഫ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കേരളം അംഗീകരിച്ചത് അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാടുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. അത് ഒറ്റ രാത്രി കൊണ്ട് വിഴുങ്ങേണ്ട ഗതികേടിലാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും. അതിപ്പോ കേരള രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾ ഫിലിപ്പോസ് തോമസ് സ്വീകരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അബ്ദുറഹ്മാനെ അവർ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു സ്വാഭാവികമായ പരിണാമം തന്നെയാണ്. തങ്ങളുടെ നിലപാടുകളിൽ ഈ ഒന്ന് കേരളത്തിനെ സംബന്ധിച്ച് വലിയ നിലപാടുകളിലെ മാറ്റമൊന്നും തന്നെ ഇല്ല എന്നെല്ലാവർക്കും തന്നെ അറിയാം. കുറേ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന മുന്നണിക്ക് വേണ്ടി പലപ്പോഴും പറയാറുണ്ട്, വാദിക്കാറുണ്ട്. പക്ഷേ അപ്പുറത്ത് നിൽക്കുമ്പോഴും ഇങ്ങേ ഭാഗത്ത് കുറേ സത്യവും യാഥാർത്ഥ്യവും ഉണ്ട് എന്ന്, കാരണം കേവലം പ്രേമേന്ദ്രൻ മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ നേതൃനിരയിൽ നിന്ന് നന്നായി ഫൈറ്റ് ചെയ്ത ശ്രീ അസീസും ശ്രീ കുഞ്ഞുമോനും ഉൾപ്പെടെയുള്ള MLA മാരാണ് യു ഡി എഫ് സർക്കാരിൻ്റെ പെർഫോമൻസിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് തന്നെയാണ്. യു ഡി എഫ് സർക്കാരിന്റെ നയസമീപനങ്ങളിലും പെരുമാറ്റ രീതിയിലും മര്യാദ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ MLA മാർ ആവേശത്തോടുകൂടി സ്ഥാനാർത്ഥിത്വത്തിന് 72 തുടങ്ങി 73 ആക്കി ഇപ്പോൾ 75 ആക്കുന്നതിൽ 2 MLA മാർ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കണക്കാവും. പക്ഷേ ശ്രീ പ്രേമചന്ദ്രനൊക്കെ എടുത്തിരുന്ന നിലപാട് സി പി എമ്മിന്റെ യു ഡി എഫിനോടുള്ള സമീപനം പോരാ,
അവർ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുന്നു. കുറച്ചുകൂടി ശക്തമായ നിലപാടെടുക്കേണ്ടിയിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഉപരോധം ഉമ്മൻചാണ്ടിയുടെ രാജി കണ്ടേ അവസാനിപ്പിക്കാമായിരുന്നുള്ളൂ. അങ്ങനെ തീവ്ര നിലപാടുകൾ, സി പി എമ്മും കോൺഗ്രസുമായി ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് ഇടവരുത്തുന്നു, ഒത്തുതീർപ്പ് നടത്തുന്നുവെന്ന് പറഞ്ഞ് ആരോപിച്ചവരാണ്. അത്ര തീവ്ര നിലപാടെടുത്തവരാണ് ഇപ്പോൾ മറുകണ്ഠം ചാടുന്നത്. അതും കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, സി പി എമ്മിന്റെ നിലപാടുകളിൽ ആത്മാർത്ഥതയില്ല. സമരം എന്താണ്? ഉമ്മൻചാണ്ടിക്കെതിരെ അവർ നടത്തിയ സമരം അവർക്ക് തന്നെ അവസാനിപ്പിച്ചു പോകേണ്ടി വന്നു. ഇത് തെരഞ്ഞെടുപ്പ് കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. ആ സമരമുഖത്ത് അവർക്ക് യാതൊരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല. അവസാനം അക്രമത്തിലേക്ക് ആ സമരം നീങ്ങി. ആ സമരം അവർക്ക് തന്നെ അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഗവൺമെന്റ് പരിപാടികൾ ബഹിഷ്കരിക്കുന്നുവെന്ന് വന്നു. ആ ബഹിഷ്കരണം അവർക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ആ സമരത്തിനും ആ മുദ്രാവാക്യത്തിനും ജനപിന്തുണയില്ല എന്ന് അവർ മനസ്സിലാക്കാൻ അവർക്ക് അവസരം ഒരുങ്ങിയിരിക്കുന്നു. അതിൽ സി പി എമ്മിന്റെ സമീപനം കൂടി സഹായകരമായിട്ടുണ്ട്. ഒരു മുന്നണിയുടെ അവരോടുള്ള സമീപനം കൂടി നമുക്കെല്ലാം ആ യാഥാർത്ഥ്യം അംഗീകരിക്കണം. തങ്ങളുടെ പാർട്ടിയോടുള്ള സമീപനം കൂടി പരിശോധിച്ചും കണക്കിലെടുത്തും തന്നെയാണ് ഓരോ പാർട്ടിയും മുന്നണിക്കകത്ത് നിലപാടുകൾ സ്വീകരിക്കുന്നത്. അത് ആർ എസ് പിക്കും ബാധകമാണ്. അവരുടെ കണ്ണു തുറപ്പിക്കാൻ ഈ സമീപനങ്ങളുടെ എല്ലാം ആകത്തുകയായിട്ടാണ് സഹായകരമായിട്ടുള്ള നിലപാട് വന്നിട്ടുള്ളത്. പക്ഷേ ശ്രീ സണ്ണി ജോസഫ്, ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നിങ്ങൾ ഈ ആഘോഷത്തോടുകൂടി ആർ എസ് പിയെ സ്വീകരിക്കുമ്പോൾ, അസീസിനെയും കോവൂർ കുഞ്ഞുമോനെയും പ്രേമേന്ദ്രനെയും ഒക്കെ സ്വീകരിക്കുമ്പോൾ മറ്റൊരാൾ എൽ ഡി എഫിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്, അവർ എൽ ഡി എഫ് അവരെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. അത് മറ്റാരുമല്ല കെ ആർ ഗൗരിയമ്മ. അതിപ്പോ നമ്മൾ കുറെ നാളുകളായി ഇതിനും അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ പാർട്ടിക്കകത്ത് ജെ എസ് എസിന്റെ അകത്ത് പിളർപ്പുണ്ടായിട്ടുണ്ട്. ഗൗരിയമ്മയുടെ പരാജയമാണ് അതിന്റെ അടിസ്ഥാനം. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു. ആ പരാജയത്തെ തുടർന്ന് അവർക്കുണ്ടായ അസംതൃപ്തിയാണ്. അസംതൃപ്തി ഇങ്ങനെ നീറിപ്പോകുകയായിരുന്നു. ആ പാർട്ടിക്കകത്ത് തന്നെ ഊർജ്ജസ്വലമായിട്ടുള്ള യുവ നേതൃത്വം ആ നിലപാടിനെതിരാണ്, അണികൾ ആ നിലപാടിനെതിരാണ്. ഗൗരിയമ്മ തന്നെ ഇപ്പം സന്തുഷ്ടയാണോ? ഗൗരിയമ്മ ഒരു സെപ്പറേറ്റ് പാർട്ടിയായിട്ട് എൽ ഡി എഫിൽ നിൽക്കണം എന്നാവശ്യപ്പെടുമ്പോൾ ഗൗരിയമ്മയെ കാണാൻ പോകുന്ന മാർസിസ്റ്റ് നേതാക്കന്മാർ, നിങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയിലേക്ക് മടങ്ങി വന്ന് ഒതുങ്ങിക്കഴിയണം. ഗൗരിയമ്മയായിട്ട് ഗൗരിയമ്മയ്ക്ക് അതിൻ്റെ അകത്ത് നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്ന് വ്യക്തമല്ല.